മുട്ടയും വെള്ളക്കടലയും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പത്തിൻ്റെയും ദോശയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളക്കടല ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. വെള്ളക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കടലയും ഉപയോഗിക്കാം. അപ്പോൾ കടല ഞാനിത് നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. പൊതുവെ വെള്ളക്കടല 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര വരെ നമുക്ക് രാവിലെ വരെ ഇത് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് രാവിലെ കറി ഉണ്ടാക്കാം. അങ്ങനെ തലേ ദിവസം കുതിർത്ത വെള്ളക്കടലയാണിത്. രാത്രി കുതിർത്തിട്ട് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയതിന് ശേഷം ഈ കടല മുഴുവൻ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ചുവന്ന പരിപ്പ്, അതായത് മസൂർ പരിപ്പാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ പരിപ്പ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഈ ചുവന്ന പരിപ്പ് നമുക്ക് ഈ കടലയുടെ കൂടെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഒന്നുകിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചിട്ട് ചേർത്താലും മതി, പൊടി ചേർത്താലും മതി. അപ്പോൾ ഏകദേശം 2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കടലയും പരിപ്പും ഒക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ച വെള്ളക്കടല 3 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മസൂർ പരിപ്പ് ആ സമയം കൊണ്ട് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. മസൂർ പരിപ്പ് 1 വിസിൽ മതിയല്ലോ പൊതുവേ. 3 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു എന്താ പറയുക, നല്ല ഗ്രേവി, തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മസൂർ പരിപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് മസൂർ പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം ചെറുപയർ പരിപ്പ് ചേർത്താലും മതി. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മസൂർ പരിപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 വിസിൽ വന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ സവാള നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സിയുടെ ജാറിൽ കട്ട് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കടല വെന്തിട്ടുണ്ടോ നോക്കാം. 3 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ കടലയും പരിപ്പും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസൂർ പരിപ്പ് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് കറി റെഡിയാക്കാം. കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണം മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാളയും തക്കാളിയൊക്കെ കൂടി നല്ലതുപോലെ വെന്ത് വരണം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടണം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വറ്റി വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി,
പിന്നെ ഒരു 1/4 teaspoon ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം 1 മിനിറ്റ് സമയമെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ് ഒരു ക്യൂബ് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ക്യൂബ് നിങ്ങളുടെ കയ്യിൽ അഥവാ ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്താലും മതി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലയും പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വേവിച്ച കടലയും പരിപ്പും ഈ മസാലകളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ കടല വേവിച്ച പ്രഷർ കുക്കറിലേക്ക് ഒരു 2 cup വെള്ളം ചേർത്തിട്ട് അതും കൂടി ഞാൻ ഈ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത്രയും സമയത്തും ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം 1/4 teaspoonനോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ കറി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 minutes കൂടി വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയും തക്കാളിയും നമ്മുടെ കടലയും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഒരു 10 minutes കൂടി മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു 10 minutes കഴിയുമ്പോൾ നമുക്ക് ഈ കറി വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കറി നല്ല പാകത്തിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1 teaspoon വരെ കസൂരി മേത്തി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ആ കസൂരി മേത്തിയുടെ ഫ്ലേവർ നമ്മുടെ കടലക്കറിയിൽ നല്ലതാണ് പിന്നെ ഒരു 1/4 teaspoon കൂടി ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് പുഴുങ്ങി തോട് കളഞ്ഞതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മുട്ട ഇതിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ മുട്ടയില്ലെങ്കിൽ നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ ഓരോരോ മുട്ട കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരാൾക്കൊരു മുട്ട വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ നമ്മുടെ മുട്ടയും കടലയും ചേർന്നിട്ടുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി കടലയും മുട്ടയും ചേർന്നിട്ടുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു